Praise the Lord, and the blessed morning. Yesu Christuvinte നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Prayer അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ മാസം 25-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഉടഞ്ഞതിനെ വിലയുള്ളതാക്കി തീർക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. 4-മത്തെ വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മോട് ഇടപെടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതത്തെ വചനത്തിനായി നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഉടഞ്ഞതിനെ വിലയുള്ളതാക്കി തീർക്കുന്ന ദൈവം. നാം വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വചനം ഞാൻ നിന്നെ കേൾപ്പിക്കും. ഇതാ പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് കുശവന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ കുശവൻ ചക്രത്തിന്റെ മുകളിൽ തൻ്റെ കരങ്ങൾ കൊണ്ട് പാത്രങ്ങളെ മെനയുകയാണ്. ഇരമ്യാ പ്രവാചകൻ ഇതാ കുശവന്റെ കയ്യിലേക്ക് ശ്രദ്ധിക്കുകയാണ്. പല പാത്രങ്ങൾ താൻ മെനഞ്ഞു കഴിഞ്ഞു. കുശവൻ ഇപ്പോൾ തൻ്റെ കരകളിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പാത്രം തൻ്റെ കരകളിൽ നിന്ന് ചീത്തയായി പോകുകയാണ്, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകുകയാണ്. ആ ഉടഞ്ഞു പോയ പാത്രത്തെ, അല്ലെങ്കിൽ ആ തകർന്നു പോയ പാത്രത്തെ ഉപേക്ഷിക്കാത്ത കുശവനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് നിങ്ങളും ഇതേപോലെ ഉടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും അടഞ്ഞ ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത് എങ്കിൽ, ഈ പ്രഭാതത്തിൽ ഈ വചന പശ്ചാത്തലത്തിൽ നിന്ന് നാം ചില ചിന്തകൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ആ ഉടഞ്ഞ പാത്രത്തെ ഉപേക്ഷിക്കാത്ത കുശവൻ. ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് എൻ്റെ കൂടെ ചേർന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുകയുമില്ല, വലിയവനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഉടഞ്ഞതിനെ ഉപേക്ഷിക്കാത്ത കുശവൻ. എങ്കിൽ രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം ഒരുമിച്ച് വരികയാണ്. കുശവന്റെ കയ്യിൽ നിന്നും ആ പാത്രം ഉടഞ്ഞു പോയത് ഏത് സമയത്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ആ പാത്രത്തിന്റെ പണി പൂർത്തീകരിക്കുന്ന സമയത്തായിരിക്കാം തൻ്റെ കയ്യിലിരുന്ന് ആ പാത്രം ചീത്തയായി പോകുന്നത്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ 30 വയസ്സായിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ 40-ാമത്തെ വയസ്സിലായിരിക്കാം നിങ്ങൾ ഈ തകർച്ചയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ 50-ാമത്തെ വയസ്സിലായിരിക്കാം എല്ലാം അവസാനിച്ചതുപോലെ നിങ്ങൾ എന്നെ കേൾക്കുന്നത്. 60-ാമത്തെ വയസ്സിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൂത് പറയാണ്, എത്രാമത്തെ വയസ്സിലാണ് നിങ്ങളുടെ തകർച്ച ഉണ്ടായാലും നിങ്ങൾ കുശവന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്. കുശവന്റെ കയ്യിലിരുന്ന് ഈ ഉടഞ്ഞുപോയ പാത്രം ഇപ്പോഴും കുശവന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ലോകക്കാരെല്ലാവരും നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളെ വിട്ട് അകന്നു മാറിയാലും നിങ്ങളും ഞാനും ഇപ്പോഴും കുശവന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാ നാലാമത്തെ ചിന്തയിലേക്ക് നാം ഒരുമിച്ച് അടുത്തു വരികയാണ്. കഴിഞ്ഞ ചില മണിക്കൂറുകളായി കുശവന്റെ കയ്യിലൂടെ അനവധി പാത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പാത്രങ്ങൾക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അതിനെല്ലാം ഏകദേശം ഒരേ ഷേപ്പാണുള്ളത്, ഒരേ വിലയാണുള്ളത്. എന്നാൽ തൻ്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയ, തൻ്റെ കയ്യിലിരുന്ന് ഉടഞ്ഞ പാത്രത്തെ തനിക്കിഷ്ടം ഇഷ്ടമുള്ള രൂപത്തിലേക്ക് താൻ മെനയുകയാണ്. ഈ പാത്രത്തിന് മറ്റുള്ള പാത്രങ്ങളെക്കാൾ വിലയുണ്ട് പ്രിയരെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ തകർന്നവരാണോ? ഈ പ്രഭാതത്തിൽ നിങ്ങൾ രോഗത്തിൻ്റെ അനുഭവത്തിൽ എല്ലാം അവസാനിച്ചെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് പറയണം, എൻ്റെ കർത്താവ് എന്നെ പുത്തൻ വിലയുള്ള ഒരു പാത്രമാക്കി തീർക്കുകയാണ്. തൻ്റെ കയ്യിൽ ഉടഞ്ഞു പോയ പാത്രം ഇതാ തനിക്ക് ശ്രേഷ്ഠമായ താൻ വിലയുള്ള ഒരു പാത്രമാക്കി തീർക്കുകയാണ്. താൻ കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ഏറ്റവും വിലയുള്ള പാത്രമായി ഇതാ ഈ ഉടഞ്ഞ പാത്രം പുറത്തു വരികയാണ്. ആ പട്ടണത്തിൽ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് വിലയുള്ളവനായിട്ടാണ്. ആ പട്ടണത്തിൽ നിന്നെ ദൈവം ഉയർത്താൻ പോവുകയും മാനിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ഈ പ്രഭാതത്തിൽ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് നന്ദി പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച തകർച്ചയ്ക്കായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ പ്രശ്നത്തിൽ അങ്ങേക്ക് എന്നെക്കുറിച്ച് വലിയ പദ്ധതി ഉള്ളതിനായിട്ട് ഞാൻ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ അഞ്ചാമത്തെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. മറ്റു പാത്രങ്ങളെക്കാൾ അധികം ബന്ധം ഈ ഉടഞ്ഞ പാത്രത്തിന് കുശവനുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു പാത്രങ്ങളെക്കാൾ ഇരട്ടി സമയം കുശവന്റെ കയ്യിൽ ഇതാ ഈ ഉടഞ്ഞ പാത്രം ഇരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? ഞാൻ കടന്നുപോയ വേദനയിലും ഞാൻ കടന്നുപോയ പ്രതികൂലത്തിലും പ്രശ്നത്തിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. മറ്റാർക്കുമില്ലാത്ത പ്രശ്നവും പ്രതികൂലവും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴമേറിയ ഒരു ബന്ധത്തിലാണ് ഈ പ്രഭാതത്തിലായിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ലോകപ്രകാരം തെള്ളപ്പെട്ട അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമത്തിന് മാത്രം ഉപയോഗിക്കുന്ന 6 കൽപാത്രങ്ങളെ ഉടയവൻ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനാ തിരഞ്ഞെടുക്കുന്നതെന്നറിയാമോ? തൻ്റെ മഹത്വത്തിന് വേണ്ടി. ഈ പ്രഭാതത്തിൽ ഒന്ന് ഉറച്ച് സമർപ്പിച്ചാട്ടെ, എന്നെയും നിങ്ങളെയും ഉടയവൻ തിരഞ്ഞെടുക്കുകയാണ് തൻ്റെ മഹത്വത്തിന് വേണ്ടി. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഉടങ്ങിയ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിലയുള്ളവരാക്കി പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി. ഒരു പുത്തൻ അനുഭവം ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് പകരുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.